ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കിയതായി ജില്ലാ വരണാധികാരി അറിയിച്ചു. വ്യാഴാഴ്ച വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. ഇതിന് പുറമെ കളക്ട്രേറ്റുകളിലും വരണാധികാരികളുടെ ഓഫീസിലും സൗകര്യമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖ പ്രകാരമുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലും കളക്ട്രേറ്റുകളിലും വരണാധികാരികളുടെ ഓഫീസുകളിലും സജ്ജീകരിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയത്. പോളിംഗ് സ്റ്റേഷൻ സമാനമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയായിരിക്കും വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കുക. ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന പ്രദേശത്തെ പ്രത്യേക കേന്ദ്രങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ടെത്തി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ചുമതല തന്നെ ഏറെ പ്രയാസത്തോടെ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഒട്ടേറെ പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോവുകയും ചെയ്തു. ഈ സംവിധാനം പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും യു ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനുമായ സി പി ചെറിയ മുഹമ്മദ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരുന്നു. ജില്ലാ വരണാധികാരികളുമായി യു ഡി എഫ് നിരന്തരം ഇടപെടലുകൾ നടത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് കുറേ കൂടി സൗകര്യപ്രദമായ സംവിധാനം ഒരുക്കിയതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ അപേക്ഷ പ്രകാരം ബാലറ്റ് പേപ്പർ അവരുടെ വിലാസത്തിൽ ലഭ്യമാക്കി വോട്ടെണ്ണൽ ദിവസത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് വോട്ടെണ്ണലിന് മുമ്പായി വരണാധികാരികൾക്ക് സമർപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ രീതി പ്രകാരം മറ്റു ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി അതത് ജില്ലകളിൽ അനുവദിച്ച കേന്ദ്രങ്ങളിലെത്തണം. തെരഞ്ഞെടുപ്പ് പരിശീലനത്തിനും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കും മാത്രമായാണ് ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ട ഡ്യൂട്ടിയിടങ്ങളിൽ എത്താറുള്ളത്. പലർക്കും ഡ്യൂട്ടി ലഭിച്ചത് അവർ ജോലി ചെയ്യുന്ന ജില്ലകളിലും ദൂരയിടങ്ങളിലുമാണ്. പുതിയ രീതി പ്രകാരം ഏതെങ്കിലും കാരണവശാൽ പരിശീലനത്തിന് ഹാജരാവാത്ത ഉദ്യോഗസ്ഥന് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ബാലറ്റുകൾ ലഭ്യമാവാതെ വരികയും ചെയ്തു. പുതിയ സംവിധാനത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ അവ്യക്തത നിലനിൽക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് ചുമതല ലഭിച്ചുവെന്ന കാരണത്താൽ പല ഉദ്യോഗസ്ഥർക്കും സ്വന്തം വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന യു ഡി എഫിന്റെ പരാതി കമ്മീഷൻ ഗൗരവമായി എടുക്കുകയായിരുന്നുവെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.